മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ നെഴിമതി മഴവെള്ളപ്പാച്ചിൽ പോലെയാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. പിങ്ക്ലർ ഇ മൊബിലിറ്റി, കരാർ നിയമനങ്ങൾ, കൺസൾട്ടൻസി തിരഞ്ഞെടുപ്പ് തുടങ്ങി നിരവധി അഴിമതികളിൽ എം ശിവശങ്കറിന്റെ പങ്ക് നേരത്തെ പുറത്തു വന്നതാണ്. സ്പ്രിംഗ്ലറിൽ തന്നെ പങ്ക് അദ്ദേഹം തുറന്ന് സമ്മതിച്ചതുമാണ്. ഇതായിപ്പോൾ കെഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാർ നൽകിയതിലെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോടികളുടെ അഴിമതി നടത്തിയത് മന്ത്രിസഭയുടെ അനുമതി പോലും ലഭിക്കാതെയാണ്. മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് മുകളിലെ സൂപ്പർ മന്ത്രിയായിരുന്നു എം ശിവശങ്കർ എന്ന പ്രതിപക്ഷ ആരോപണത്തിന് ശക്തി പകർന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ അഴിമതി. കെഫോൺ പദ്ധതിയുടെ കരാർ സർക്കാർ ബെൽ കൺസോർഷ്യത്തിന് നൽകിയത് ടെൻഡർ വിളിച്ചതിലും 49% കൂടിയ തുകയ്ക്ക്. 1028 കോടി രൂപയ്ക്ക് ടെൻഡർ വിളിച്ച പദ്ധതി 1531 കോടിക്ക് കരാർ നൽകിയത് IT സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ ഇടപെട്ടാണെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നത്. മന്ത്രിസഭാ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ കരാർ നടപടിയുമായി മുന്നോട്ടു പോകാൻ KSITIL ശിവശങ്കർ നിർദ്ദേശം നൽകിയതിന് തെളിവും ലഭിച്ചു. പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി കെഫോണിനായി 1028 കോടി രൂപയാണ് ടെൻഡർ വിളിച്ചത്. പങ്കെടുത്ത് 3 കൺസോർഷ്യങ്ങൾ 1548, 1729, 2883 കോടി രൂപ വീതം കോട്ട് ചെയ്തു. ഇതിൽ 1548 കോടി പറഞ്ഞ ബെൽ കൺസോർഷ്യത്തിന് കരാർ നൽകാമെന്ന് കാണിച്ച് IT സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ KSITIL കുറിപ്പയച്ചു. കാലവർഷം വരുന്ന സാഹചര്യത്തിൽ നിശ്ചിത സമയത്ത് പദ്ധതി തീരണമെങ്കിൽ ബെൽ കൺസോർഷ്യത്തിന് കരാർ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും ശിവശങ്കർ നിർദ്ദേശിച്ചു. സർക്കാർ അനുമതി പിന്നാലെ വരുമെന്ന ഉറപ്പും നൽകി. പദ്ധതി ചെലവ് കണക്കാക്കിയത് 2016 കൺസോർഷ്യത്തിലെ കമ്പനികൾ പരിചയ സമ്പന്നരാണെന്നും ദീർഘകാലത്തേക്ക് സർക്കാരിന് 89 കോടി ലഭിക്കാനാകുമെന്നും ശിവശങ്കർ ഇതിൽ വാദിക്കുന്നു. 5 മാസത്തിന് ശേഷം മന്ത്രിസഭയുടെ അനുമതിയോടെ കരാർ ബെൽ കൺസോർഷ്യത്തിന് നൽകി ഉത്തരവിറക്കി. 7 വർഷത്തെ പ്രവർത്തന ചെലവ് കൂടി കണക്കാക്കിയതാണ് കരാർ തുക ഉയരാൻ കാരണമെന്ന് വാദിച്ചാലും ടെൻഡർ വിളിച്ചപ്പോൾ ഇത് കണക്കുകൂട്ടാത്തത് ദുരൂഹമായി തുടരുന്നു. കരാർ നേടിയ കൺസോർഷ്യത്തിന്റെ തലപ്പത്തുള്ള ബെൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. മറ്റൊരു കമ്പനി പ്രവാസി വ്യവസായി PNC മേനോൻ സ്ഥാപിച്ച SRIT ആണ്. അവർ ഊരാളുങ്കലുമായി ചേർന്ന് ULCC SRIT പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. SRIT പങ്കാളിത്തമുണ്ടെങ്കിലും കെഫോൺ പദ്ധതിയുമായി ബന്ധമില്ലെന്ന് ഊരാളുങ്കൽ അധികൃതർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.